ഈ ഒരു വ്യക്തിയെ എങ്ങനെ വളച്ചൊടിച്ച് പറഞ്ഞാലും മനസ്സിലാവുന്ന ഒരാളാണ്. എങ്ങനെ ഏത് രീതിയിൽ പറഞ്ഞാലും മനസ്സിലാവുന്ന ഒരു വ്യക്തിയുടെ കഥ. അങ്ങനെ ഒരു വ്യക്തിയുടെ പേര് പറയാതെ വീഡിയോ ഇട്ടതിൻ്റെ കാരണം എന്താണ്? ആളെ പേരൊന്നും ഞാൻ പറയുന്നില്ല, ഇദ്ദേഹവും പറഞ്ഞില്ല. ഇദ്ദേഹം ഒരു കഥ പറഞ്ഞു, ഇദ്ദേഹത്തിൻ്റെ ലൈഫിൽ നടന്ന ഒരു കഥ. ആ കഥയിലെ കഥാപാത്രങ്ങൾക്കൊന്നും പേരുകളില്ല. ഇദ്ദേഹം കഥ പറഞ്ഞു വന്നപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കഥ തുടക്കം തന്നെ നമുക്ക് ആളെ പിടികിട്ടു. അപ്പോൾ ഇയാൾ പറയാത്ത, ആളെ വെളിപ്പെടുത്താതെ ഇയാൾ പറയുന്ന ഈ കഥയിലെ നായകൻ ആരാണെന്ന് നമുക്കും അറിയാം, ഈ പറയുന്ന ഇയാൾക്കും അറിയാം. പിന്നെ എന്തിന് ആ ഒരു പേര് നിങ്ങൾ മറച്ചു വെച്ചു? അതാണ് എനിക്ക് മനസ്സിലാകാത്തത്. നിങ്ങൾ ഈ വീഡിയോ ഇട്ടപ്പോഴേക്ക് തന്നെ ആൾക്കാർക്ക് ആരാണെന്ന് മനസ്സിലായി. അപ്പോഴേക്ക് തന്നെ ഒരുപാട് പേര് ഇതിനെക്കുറിച്ച് വീഡിയോ ഇട്ടു, പിന്നെ അത് ഡിലീറ്റ് ചെയ്തു. ഞാനും വീഡിയോ ഇട്ടു, ഞാനും ഡിലീറ്റ് ചെയ്തു. നിങ്ങൾ പേര് വെളിപ്പെടുത്താത്ത ഒരാളെ ഞങ്ങളും വേണ്ടെന്ന് കരുതി. പക്ഷേ എല്ലാവർക്കും അറിയാം നിങ്ങൾ ആരെയാണോ ഉദ്ദേശിച്ചത് അവർക്കും മനസ്സിലായിട്ടുണ്ടാവും. പിന്നെ എന്തിന് നിങ്ങൾ ഈ പേര് നിങ്ങൾ മറച്ചു വെച്ചു? നിങ്ങൾ ഈ പറഞ്ഞ യൂട്യൂബർ ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് ഇട്ട വീഡിയോയ്ക്ക് താഴെ ആ കമൻറ്റുകൾ വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നിങ്ങൾ ഈ പറഞ്ഞ കഥയിലെ നായകൻ ആരാണെന്ന് നിങ്ങൾക്കും അറിയാം, കേൾക്കുന്ന നമുക്കും മനസ്സിലാകുന്നുണ്ട്. നിങ്ങൾ ആരെക്കുറിച്ചാണോ പറഞ്ഞത് അവർക്കും മനസ്സിലായിട്ടുണ്ട്. പിന്നെ എന്തിന് ഇത് മറച്ചു വെച്ചു? നിങ്ങൾ ഈ വീഡിയോ ഇട്ടപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായി, എല്ലാ വ്ളോഗേഴ്സിനും മനസ്സിലായി, അവരൊക്കെ വീഡിയോ ഇട്ടു. പക്ഷെ നിങ്ങൾ പറയാത്ത പേര് അവരായിട്ട് പറയുന്നില്ല. നിങ്ങൾ പറഞ്ഞ കഥയിലെ യൂട്യൂബറെ കുറിച്ച് നിങ്ങൾ പറഞ്ഞ വാക്കുകൾ ഒരു കണക്കിനും വിശ്വസിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ്. നിങ്ങൾ പറഞ്ഞ യൂട്യൂബർക്ക് ഒരുപാട് നല്ല നല്ല സുഹൃത്തുക്കളുണ്ട്. ഞങ്ങളൊക്കെ അവരുടെ വീഡിയോ കാണുകയും ചെയ്യുന്നതാണ്. ഞങ്ങളൊന്നും ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കാര്യമാണ് നിങ്ങളുടെ വീഡിയോയിൽ നിന്ന് നമുക്ക് കേൾക്കാൻ പറ്റിയത്. എന്തെന്നാലും ആ യൂട്യൂബറുടെ റിയാക്ട് ഉണ്ടാവുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.